Hi, welcome back to my channel. I'm Shamrin and you're watching Smile with Shamrin. So, in the number day, put your segment on in the Monday, don't in the share with Shamrin on it. Add it on England channel, Kanana Ningle. Now, do some blogs release in the Monday. Ningle can think personal and professional issues and Ningle Ningle and share him, share with Shamrin. Wednesday, wet talks on mainly personality development, visa queries, students in a help in the video side. Friday, fact to fit aanu adayathu fitness like or fitness challenge polathu or video aanu and sunday nu parayunnathu my life adayathu travel videos cooking videos day to day life videos okke aayirikkum so ningal arengilum subscribe cheyidittillengil please subscribe ningalku ee video ishtapidanengil like share and comment so innu share with Shamrin le എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഏറ്റവും റെലവെൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യണം തോന്നുന്ന ഒരു രണ്ട് ക്വസ്റ്റ്യൻസാണ് ഞാനിന്ന് വായിക്കാൻ പോകുന്നത് അതിനു മുന്നേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വായിച്ചിരുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കോമെൻ്റ് ആൻഡ് ഷെയർ സോ ഇന്ന് വന്നിരിക്കുന്ന ഫേഴ്സ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വന്നിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസും ഞാൻ രണ്ട് സിസ്റ്റേഴ്സ് സഹോദരിമാരാണ് അയച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ പേര് വായിക്കുന്നില്ല പക്ഷേ എനിക്കൊരു സജഷൻ ഉണ്ട് നിങ്ങളുടെ യഥാർത്ഥ പേര് നിങ്ങൾ റിവീൽ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ പ്രോബ്ലം അഡ്രസ്സ് ചെയ്യുമ്പോൾ നിങ്ങളെ ഞാൻ എന്താണ് വിളിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നെയിം നിങ്ങൾക്ക് എന്നോട് സജസ്റ്റ് ചെയ്യാം അപ്പോൾ എനിക്ക് കൂടുതൽ എളുപ്പമായിരിക്കും പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു മെയിൽ എനിക്ക് വന്നിട്ടുള്ളത് കൊല്ലത്തു നിന്നാണ് ഇത്ത എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമായി അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു ഹസ്ബൻഡ് ബിസിനസ് നടത്തുകയാണ് ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെല്ലാം നല്ല സ്നേഹമുള്ളവരാണ് ബട്ട് തുടക്കത്തിൽ ഹസ്ബൻഡ് ഭയങ്കര പൊസസീവ് ആയിരുന്നു എപ്പോഴും എൻ്റെ ഫോൺ ചെക്ക് ചെയ്യുക കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഫേസ്ബുക്ക് ജിമെയിൽ പാസ്വേഡ് ചോദിക്കുക അങ്ങനെ അങ്ങനെ ബട്ട് സ്നേഹക്കൂടുതലാണെന്നാണ് ഞാൻ വിചാരിച്ചത് കുറച്ചൊക്കെ ഞാനത് എൻജോയ് ചെയ്യുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ വീട്ടിലേക്ക് പോകാൻ പോലും എനിക്ക് അനുവാദമില്ല വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നിന്നെ നീ ഇല്ലാതെ പറ്റില്ലെന്നാണ് പറഞ്ഞത് മാത്രമല്ല ഭയങ്കര ദേഷ്യമാണ് മിസ് കോൾ എന്തെങ്കിലും വന്നാൽ പിന്നെ ആരാണെന്ന് ചോദ്യം ചെയ്യലും വഴക്കുമാണ് എൻ്റെ കസിൻ ബ്രദർ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ എന്നെ കാണാൻ വേണ്ടി ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നു അതിനെ ചൊല്ലിയും പ്രശ്നമുണ്ടായി ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന കമ്പ്യൂട്ടർ സെൻറ്ററിൽ നിന്നും വീട്ടിലേക്ക് വരുന്ന ബസ് സ്റ്റോപ്പിൽ എൻ്റെ ഹസ്ബൻഡിനെ പലരും കണ്ടു എന്ന് പറഞ്ഞു ഞാൻ ഷോപ്പിൽ വിളിച്ച് ചോദിച്ചപ്പോൾ 4 മണിക്ക് എന്നും അവിടെ വന്ന് നിൽക്കാറുണ്ടെന്ന് പറഞ്ഞു ഇതും കൂടി ആയപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി വീട്ടിൽ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അവരെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി പ്ലീസ് ഹെൽപ്പ് മീ ഇതെനിക്ക് കുറച്ച് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ് തോന്നിയത് എനിക്ക് തന്നെ ഇത് വായിച്ചപ്പോൾ ഭയങ്കര ടെൻഷനായി ഇത് കുറച്ച് ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് സിസ്റ്റർ പറഞ്ഞിട്ടുള്ളത് എനിക്ക് തോന്നുന്നു പൊസസീവ്നെസ് എന്ന് പറഞ്ഞത് ഏത് കുറേ ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കൊക്കെ ഏറിയും കുറഞ്ഞൊക്കെ ഉള്ളൊരു കാര്യമാണ് ചിലരത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും സ്നേഹ കൂടുതലാണെന്നൊക്കെ വിചാരിച്ച് പക്ഷേ സിസ്റ്ററിൻ്റെ കാര്യത്തിൽ വഴക്കും എനിക്ക് തോന്നുന്നു ഫിസിക്കലായിട്ടൊന്നും അബ്യൂസ് ചെയ്തിട്ടില്ലെങ്കിലും ഭയങ്കരമായിട്ട് മാനസികമായിട്ടൊക്കെ വേർബൽ അബ്യൂസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു സ്വന്തം വീട്ടിൽ പോലും പോകാനുള്ളൊരു അനുവാദം ഇല്ല അതിന് പറയുന്നൊരു കാരണം സിസ്റ്റർ എനിക്കതിനെ പിരിയാൻ വയ്യ എന്നാണ് പക്ഷേ ഇതുപോലെ ഈ കസിൻ ബ്രദർ വീട്ടിൽ വന്നത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ എല്ലാവരും ഉള്ള പ്രസൻസിലായിരിക്കും വന്നിട്ടുണ്ടാവുക അവർ വന്നതിനൊരു പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ മിസ് കോൾ വന്നത് അതൊക്കെ പ്രോബ്ലം ആണെങ്കിൽ തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് തോന്നിയത് സിസ്റ്റർ വർക്ക് ചെയ്യുന്ന പ്ലേസിൽ സിസ്റ്റർ ജോലി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഹസ്ബൻഡ് അവിടെ മറിഞ്ഞു നിന്ന് ആര് നോക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളതാണ് അപ്പം എനിക്ക് തോന്നുന്നു ഇതൊരു സംശയം രോഗം എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് എത്തി എന്നാണ് എനിക്ക് ലെറ്റർ നിന്ന് മനസ്സിലാവുന്നത് പിന്നെ പല കേസിലും സ്ത്രീകൾ ഹസ്ബൻഡിൻ്റെ ഇതുപോലത്തെ പൊസസീവ്നെസ് ഒക്കെ ചിലർ എൻജോയ് ചെയ്യും പക്ഷെ അതൊരു എക്സ്ട്രീം ഘട്ടത്തിലേക്ക് എത്തിയാൽ ശരിക്കും അതൊരു രോഗം തന്നെയാണ് അത് പലരും നമ്മുടെ സൊസൈറ്റി സംശയത്തിനൊരു രോഗമായിട്ട് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല അന്നെങ്കിൽ നമ്മൾ തീയില്ലാതെ പോകുകയുണ്ടാവില്ലല്ലോ വൈഫിനെ ആൾക്കാർ കുറ്റം പറയും അവൾ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും എന്ന് പലരും പറയും പക്ഷേ ഈ കേസിൽ കുട്ടി പറഞ്ഞിട്ടുണ്ട് അവൾക്ക് മീൻസ് ഇൻലോസ് നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഹസ്ബൻഡിൻ്റെ പാരൻസ് ഒക്കെ നല്ല സ്നേഹം എന്ന് പറഞ്ഞു സ്വന്തം വീട്ടിൽ പറയാനുള്ള പേടി ഒരുപക്ഷെ 6 മാസമായിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഏത് പാരൻസിനും വിഷമമുണ്ടാവും പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ മൂടിവെച്ച് ആ പ്രശ്നം വലുതായി അതൊരു ഭയങ്കര പൊട്ടിത്തെറിയിലേക്കോ അല്ലെങ്കിൽ പരസ്പരം ഹാം ചെയ്യുന്ന ഒരു രീതിയിലേക്കൊക്കെ പല ന്യൂസുകളും നമ്മൾ വായിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് പലരുടെ അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്
ഈ കേസിൽ എനിക്ക് തോന്നുന്നു സഹോദരി ഇത്രയും വരെ ഈ ഒരു ലാസ്റ്റ് ഇത്രയും എക്സ്ട്രീം 6 മന്ത്സിൻ്റെ ഉള്ളിൽ ഇത്രയും സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഹസ്ബൻഡിന് സ്നേഹക്കുറവാണെന്ന് ഞാൻ പറയില്ല, പക്ഷെ അതൊരു രോഗമാണ്, ഇതൊരു സൈക്കോളജിക്കൽ ഇഷ്യൂ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇൻലോസ് വളരെ സപ്പോർട്ടീവ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് ഈ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ അറിയുന്നുണ്ടാവും. എന്നാലും സീരിയസ് ആയിട്ട് ഹസ്ബൻഡിൻ്റെ ഫാദറിനോടും മദറിനോടും ഇതിരുന്ന് സംസാരിക്കുക, ഇതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ജോലി സ്ഥലത്തുനിന്ന് ഇങ്ങനെ ഇതുപോലെ ആ ടൈമിൽ വരുന്ന ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് ഇങ്ങനെ നിരീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ അവരോട് ഷെയർ ചെയ്യുക. എത്രയും സ്നേഹമുള്ള ഇൻലോസ് ആണെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യും. ഇൻ കേസ് ഒരു വേഴ്സ് കേസ് സിനാരിയോയിൽ അവർ തന്നിട്ടില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ പാരൻസിനോട് അവർ വിഷമിക്കും എന്ന് വിചാരിച്ച് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ഒളിച്ചു വെക്കും. ഈ ഒളിച്ചു വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അതിൻ്റെ വലിയ തീക്ഷ്ണതയിൽ പിന്നീട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം, അല്ലെങ്കിൽ ഇറിപ്രേസിബിൾ ആയിട്ടുള്ള ലോസ് വന്നു കഴിയുമ്പോഴായിരിക്കും പിന്നെ നമ്മൾ അവരെ അറിയുക. അപ്പോൾ അവർ ചോദിക്കും എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞു കൊടുത്തത്. ഇപ്പം ഇതിൽ തുടക്കത്തിൽ കാര്യങ്ങളൊന്നും പാരൻസിനോട് ഷെയർ ചെയ്യാൻ മാത്രമല്ല, ഒരു ഫോണിൻ്റെ ഫോൺ ചെക്ക് ചെയ്യുക, ചിലരൊക്കെ സ്വാഭാവികമായിട്ട് അത് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇത് കുറച്ച് തീവ്രമായിട്ട് വഴക്കിലേക്കും കൂടുതൽ സംശയം ക്വസ്റ്റ്യനിങ് ഒക്കെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും സ്വന്തം പാരൻസിനെ അറിയിക്കുക. സ്വന്തം മകൾക്ക് ഇങ്ങനെ വരുമ്പോൾ അവരായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഹെൽപ്പ് എന്ന് പറയുന്നത്. എല്ലാവരുടെയും ഹെൽപ്പോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് അല്ലെങ്കിൽ സിസ്റ്റർ ഇവരോടൊക്കെ ഇത് പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കുന്നതായിരിക്കും നല്ലത്. ഇത് വളരെ എക്സ്ട്രീം ആയിട്ടുള്ളൊരു കേസാണ് സിസ്റ്ററിൻ്റെ കേസ്. അത് സിസ്റ്ററിൻ്റെ ഇമെയിലിൽ നിന്ന് എനിക്ക് മനസ്സിലായി. സോ എന്തായാലും ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് അദ്ദേഹത്തിന് ആവശ്യമാണ്. സ്നേഹക്കുറവ് കൊണ്ടോ അദ്ദേഹം നല്ല ആളല്ലാത്തത് കൊണ്ടല്ല, ഇതൊരു രോഗമാണ്. അപ്പോൾ ഇതൊരു ട്രീറ്റ്മെൻറ്റ് ഇതിന് തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. സോ അതിന് എല്ലാവരുടെയും ഹെൽപ്പ് വേണം, സ്വന്തം ഫാമിലിയിൽ നിന്നും ഇൻലോസിൻ്റെ ഫാമിലിയിൽ നിന്നും. പ്രത്യേകിച്ച് ഹസ്ബൻഡിൻ്റെ കോപ്പറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ള ആളുകളോട് പറഞ്ഞ് അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ സിസ്റ്ററിന് ഇനിയുള്ള ലൈഫെങ്കിലും നല്ലതായിരിക്കട്ടെ എന്ന് ഇതാവുന്നു. അതുപോലെ തന്നെ ഒരു കാര്യങ്ങളും നമ്മൾ നമ്മുടെ പാരൻസിനോട് ഒളിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഒരു തീവ്രമായിട്ടുള്ള നമ്മളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ തുറന്ന് പറയണ വേണം, നമ്മൾ ബോട്ടിലപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്നത്തെ നെക്സ്റ്റ് എനിക്കൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ഇത് ജിമെയിലല്ല വന്നിട്ടുള്ളത്, മെയിലായിട്ട് അയക്കില്ല, ഇതൊക്കെ ഒരു വോയിസ് മെയിലായിട്ടാണ് വന്നിട്ടുള്ളത്. മാത്രമല്ല മെസ്സഞ്ചറിൽ വോയിസ് മെയിലായി വന്നിട്ടുണ്ട്, അതിങ്ങനെ കട്ട് ചെയ്ത് പോയി. പൂർണ്ണമായിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു ഓവറോൾ എനിക്ക് മനസ്സിലായത് വെച്ചിട്ടാണ് ഞാൻ സിസ്റ്ററിനോട് പറയുന്നത്. സിസ്റ്റർ സഹോദരീൻ്റെ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അവർക്ക് പുറത്തേക്ക് പോകാൻ, അതായത് ഇപ്പോൾ ന്യൂസിലാൻഡിലേക്കൊക്കെ വരാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ പെട്ടെന്ന് കുടുംബത്തിൽ ഒരു മരണം സംഭവിക്കുന്നു, ഹസ്ബൻഡിൻ്റെ വീട്ടിലൊരു മരണം സംഭവിച്ചു. ആ മരണം സംഭവിച്ചതോട് കൂടിയിട്ട് വീട്ടിലെ കുറച്ച് സിറ്റുവേഷൻസൊക്കെ മാറി തുടങ്ങി. അപ്പോൾ എന്തായാലും പുറത്തേക്ക് പോവാം എന്നുള്ള ഒരു അതിലേക്ക് സിസ്റ്ററും അതേപോലെ തന്നെ ഹസ്ബൻഡും തീരുമാനിക്കാനുണ്ടായത്. ഇതിലെ ഇഷ്യൂ എവിടെ വന്നതെന്ന് വെച്ചാൽ കുറേ പ്രാവശ്യം ഇതുപോലെ തന്നെ പുറത്തേക്കൊക്കെ പോകാൻ ട്രൈ ചെയ്തപ്പോൾ ഓരോ പ്രശ്നങ്ങളായിട്ട് നടന്നില്ല. പിന്നീട് ഇങ്ങനൊരു ഫൈനലി വീണ്ടും ട്രൈ ചെയ്തപ്പോൾ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പ് അല്ല, ഹൈസ്കൂൾ മുതലേ ഉള്ള അത്ര അടുത്തൊരു കൂട്ടുകാരിയാണ്. കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ഈ കൂട്ടുകാരീനെ കല്യാണം കഴിച്ചതും സെയിം സ്ഥലത്തേക്കാണ്. അപ്പോൾ നമുക്കറിയാം ആ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ നന്നായിട്ട് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടാവും. കൂട്ടുകാരിയും ഒരു പ്രൊഫഷണലാണ്, വർക്കിംഗ് ആണ്. പക്ഷേ നമ്മുടെ സിസ്റ്റർ റിസൈൻ ചെയ്തിരുന്നു, പുറത്തേക്കൊക്കെ പോകാൻ അയൽസ് അങ്ങനത്തെയൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ സംഭവിച്ചത് അൺഫോർച്ചുനേറ്റ് ആയിട്ട് സിസ്റ്റർ വളരെയധികം ആ ഫ്രണ്ടിനെ ട്രസ്റ്റ് ചെയ്ത് അവരോട് പറഞ്ഞു. അവരൊരുപാട് മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. ഫ്രണ്ടിന് പുറത്ത് പോകാനൊന്നും അങ്ങനെ ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു തോന്നുന്നു. ഇവർ നമുക്കിന്ന് പുറത്ത് പോയാലും എനിക്ക് അവിടെ ഒരു ഫ്രണ്ട് മീൻസ് നമ്മളിപ്പോൾ ന്യൂസിലാൻഡിലേക്ക് എത്തിയാലും അവിടെ ആളുണ്ടാവുമല്ലോ എന്നൊക്കെ ഒരു പ്രതീക്ഷയും സന്തോഷം കൊണ്ടായിരിക്കും ഫ്രണ്ടിനെ നന്നായിട്ട് എൻകറേജ് ചെയ്തു. എല്ലാ വിസ പ്രോസസ്സിങ്ങിൻ്റെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഫ്രണ്ടിന് ഇൻഫർമേഷൻസ് ഒക്കെ പാസ് ചെയ്തു. ഫൈനലി എന്താ സംഭവം എന്ന് വെച്ചാൽ ഫ്രണ്ട് പാരലലായിട്ട് അദ്ദേഹത്തിൻ്റെ വിസ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അത് നമ്മുടെ സിസ്റ്ററിനോട് മറച്ചു വെക്കുക ചെയ്തത്. അവരോടൊന്നും പറയാണ്ട് പാരലലായിട്ട് ഒന്നും ഞാൻ ചെയ്യുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഒളിച്ചു വെച്ചു. എനിക്ക് മനസ്സിലായത് കുറേ കട്ടായി പോയി. ഞാൻ മനസ്സിലാക്കിയത് ഫ്രണ്ട് പുറം രാജ്യത്ത് എവിടെയോ എത്തി എന്നുള്ളതാണ്, ഇവരോട് എല്ലാ കാര്യങ്ങളും മറച്ചു വെച്ചിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എനിക്ക് വോയിസ് മെസ്സേജ് അയച്ച സിസ്റ്ററിന് അത് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ആ ഷോക്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തെ കൂടുതൽ മെൻ്റലി ഡൗൺ ആക്കി. അതായത് എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ നെഗറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ വരുന്നു, അല്ലെങ്കിൽ എന്നെ ഇത്രയും ട്രസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാൾ എൻ്റെ അടുത്ത് നിന്ന് എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ മറച്ചു വെച്ചു. പിന്നെ കോൺഫിഡൻസ് കുറയാൻ തുടങ്ങി. ഭയങ്കര ദേഷ്യം എന്നൊക്കെ പറഞ്ഞു, ഹസ്ബൻഡിനോടൊക്കെ പറഞ്ഞു തോന്നുന്നു എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്ലീപ്പ് സൈക്കിളിനെയൊക്കെ അത് ബാധിക്കാൻ തുടങ്ങി.
അപ്പോൾ എന്നോട് പറഞ്ഞൊരു എൻ്റെ ഈ ഷേവത് ശമ്രൻ കണ്ടപ്പോൾ ഫസ്റ്റ് എനിക്ക് എന്നോട് പറഞ്ഞു എനിക്കിത് അയക്കണം എന്ന് തോന്നി. അപ്പോൾ എന്നെ ട്രസ്റ്റ് ചെയ്ത് എനിക്ക് ഇതുപോലത്തെ ഒരു ക്വയറി അയച്ചതിന് താങ്ക്സ്. എനിക്ക് പറയാനുള്ളത് സിസ്റ്ററിൻ്റെ സ്ഥാനത്ത് ആരായിരുന്നാലും ഇങ്ങനൊരു സാഹചര്യത്തിൽ കടന്നു പോകുമ്പോൾ സെയിം സിറ്റുവേഷൻ ആയിരിക്കും, എല്ലാവരും ഒന്ന് തകർന്നു പോവും. പക്ഷെ എവിടെയാണ് പ്രശ്നം എന്ന് വെച്ചാൽ ആ ഒരു വിഷമം അല്ലെങ്കിൽ ആ ഒരു ഇത് നമ്മളെ കണ്ടിന്യൂസ്ലി നമ്മളെ ഹോണ്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും നമുക്കതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ എന്തായാലും നമ്മുടെ ഫ്രണ്ടായാലും ഏത് റിലേഷൻഷിപ്പിൽ, ഇപ്പോൾ ഇത് സിസ്റ്ററിൻ്റെ ഒരു കൂട്ടുകാരിയാണ്, ബെസ്റ്റ് ഫ്രണ്ടാണ്, എനിക്കത് ഇത്രയും വർഷത്തെ ഒരു മോർ ദാൻ 10 ഇയേഴ്സ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ആരെയായാലും നമ്മൾ ബ്ലൈൻഡ്ലി ബിലീവ് ചെയ്യരുത്, ട്രസ്റ്റ് വേണം, ആരെയും സംശയിക്കണം എന്നല്ല. പക്ഷേ ഏത് റിലേഷൻഷിപ്പിൽ ഒരു ചെറിയ ഗ്യാപ്പ് വേണം. ഈ ഗ്യാപ്പ് ഓഫ് ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ അവരെന്തെങ്കിലും ഒരു ചതിയോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും അവർ നമ്മളോട് തെറ്റായിട്ട് നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത ആഗ്രഹിക്കാത്തൊരു കാര്യം അവർ നമ്മളോട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തകർന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു ചെറിയ ഡിസ്റ്റൻസ്. ഇപ്പോൾ എൻ്റെ ക്യാരക്ടർ അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, എനിക്ക് എപ്പോഴും ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവും, അവരോട് ഞാൻ ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരുന്നു. നമുക്ക് എപ്പോഴും അവർ വേണം, എപ്പോഴും അവരെ കോൾ ചെയ്യുക. ഇപ്പോൾ ഹോസ്റ്റലാണെങ്കിൽ എവിടെ പോകാനും അവർ വേണം. അവരൊരു ദിവസം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അവരില്ല എന്ന് പറയുമ്പോൾ നമുക്ക് വിഷമം. സോ അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മളൊരു ആരുടെയും ഒരു ഇമോഷണലി നമ്മൾ അവരുടെ സ്ലേവ് ആയിട്ട് മാറരുത്. അത് ഫ്രണ്ട്ഷിപ്പിലും ആ ടേം ഉണ്ട്. കാരണം അവരില്ലാണ്ട് നമുക്കൊന്നും പറ്റില്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളും 100% നമ്മൾ നമ്മളെ ഹൃദയം തുറന്ന് അവരോട് ഷെയർ ചെയ്യുക. നമുക്ക് ആളുകളെ പറ്റിയിട്ട് പല കാര്യത്തിലും നമ്മുടെ ജഡ്ജ്മെൻ്റ് തെറ്റിപ്പോവും. പക്ഷെ അതൊരു തെറ്റല്ല. നമ്മളെപ്പോഴും നമ്മുടെ വീഴ്ചയിൽ നിന്ന് അല്ലെങ്കിൽ അഡ്വേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതിൽ നിന്നാണ് നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നത്. ഇപ്പോൾ സിസ്റ്ററിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോൾ മനസ്സിലായി ഇതൊരു ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ പോലും നമ്മൾ ഒന്നും 100% ആയിട്ട് അവരോട് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു തിക്താനുഭവം ഉണ്ടായാലും നമ്മൾ തകരാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ഡിറ്റാച്ച്മെൻറ്റ് എപ്പോഴും നമ്മുടെ മനസ്സ് അതിന് തയ്യാറായിരിക്കണം. അല്ലെങ്കിൽ ലൈഫിൽ ഉടനീളം നമ്മൾ വീണ്ടും ചീറ്റ് ചെയ്യപ്പെട്ടോണ്ടിരിക്കും, നമ്മൾ വീണ്ടും ഡിപ്രഷനിലേക്കൊക്കെ പോകും. അപ്പോൾ സിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഇത് സംഭവിച്ചു കഴിഞ്ഞു, ഇത് നമുക്കിനി ഇറേസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു കാര്യം സംഭവിച്ചത് ഒരു കൂടുതൽ ഊർജ്ജമായിട്ടെടുത്ത് ഇതൊരു ഫയർ. പിന്നെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, സിസ്റ്ററിൻ്റെ വോയിസ് മെയിലിൽ നല്ല കോൺഫിഡൻ്റ് ആണ് ആള്, പിന്നെ നല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ്. ഫീൽഡൊന്നും ഞാൻ പറയുന്നില്ല, ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ്, നല്ല കോൺഫിഡൻസ് ഉണ്ട് സംസാരത്തിൽ. അപ്പൊ ഇപ്പോഴും സിസ്റ്ററിന്റെ ഉള്ളിൽ ആ ഫയർ ഉണ്ട്. പിന്നെ ആരും ഇപ്പൊ ഒരു പുറത്തേക്ക് പോകാൻ തയ്യാറാക്കുന്ന, ചിലപ്പോൾ ഒരു ഫസ്റ്റ് ടൂർ പ്രാവശ്യം വിസ റിജക്ട് ചെയ്തിട്ടുണ്ടാവും, നമുക്ക് ചിലപ്പോൾ അസുഖങ്ങൾ കാരണം ഇപ്പോൾ ചിക്കൻ ബോക്സ് വന്നു, വിസ കിട്ടി, നമുക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് ഈ അനുഭവങ്ങളുണ്ട്. ഇതൊന്നും എൻഡ് ഓഫ് ദ ലൈഫ് അല്ല, കേട്ടിട്ടില്ല, ദാറ്റ് ഈസ് ഓൾവേസ് ലൈറ്റ് അറ്റ് എൻഡ് ഓഫ് ദ ചാനൽ. ചാനലിൻ്റെ അവസാനം ഏതൊരു ഇരുണ്ട തുരങ്കമാണെങ്കിലും അതിൻ്റെ അവസാനം ഒരു ലൈറ്റ് ഉണ്ട്. എനിക്ക് ഉറപ്പാണ് ഇതൊക്കെ അതിജീവിച്ച് വന്ന ഒരാൾക്ക് ഇനി ഫ്രഷ് ആയിട്ട് ഈ കഴിഞ്ഞതൊക്കെ മറന്നിട്ട് ഫ്രഷ് ആയിട്ട് ആ ഗ്രഡ്ജ് ഫ്രണ്ടിനോടുള്ള നമ്മൾ ഉള്ളിൽ വെക്കും തോറും നമുക്ക് നമ്മൾക്ക് തന്നെയാണ് ആ സഫൊക്കേഷൻ. അവരൊന്നും അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടാവില്ല, അവർ മറന്നേ പോയിട്ടുണ്ടാവും അവർ ചെയ്ത കാര്യം. നമ്മളത് ഉള്ളിൽ കൊണ്ടു നടന്ന് നമുക്ക് നമ്മളോട് തന്നെ ദേഷ്യവും, പിന്നീട് നമ്മൾ നമ്മളെ ഹസ്ബൻഡിനോട് ഷൗട്ട് ചെയ്യാൻ തുടങ്ങും, കുട്ടികളോട് ആ ദേഷ്യം കാണിക്കാൻ തുടങ്ങും. അങ്ങനെ നമ്മളുടെ ഫാമിലി ലൈഫിനെ അത് ബാധിക്കും. സിസ്റ്റർക്ക് അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. സിസ്റ്റർ ചിന്തിക്കേണ്ടത് എല്ലാവരുടെ ലൈഫിൽ ഇതുപോലത്തെ ചീറ്റിങ്ങും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ലൈഫിൽ ഏതൊരു റിലേഷൻഷിപ്പിലും ഒരാളെ പറ്റിയിട്ട് നമുക്ക് ചെറിയ ചെറിയ റെഡ് സിഗ്നൽസ്, ഇവർ ശരിയല്ല എന്നുള്ളത് ദൈവം അല്ലെങ്കിൽ ഫേറ്റ് എന്ത് വേണമെങ്കിലും പറയാം, നമുക്ക് ഈ എൻവയോൺമെൻ്റ് കാണിച്ചു തന്നിരിക്കും. പല കേസിലും നമ്മളത് ഇഗ്നോർ ചെയ്യും, നമ്മുടെ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ തീവ്രത കാരണം. അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഇനിയുള്ള കാര്യത്തിൽ നമുക്ക് എപ്പോഴും ചെറിയ റെഡ് സിഗ്നൽസ് കണ്ടാലും നമ്മൾ എപ്പോഴും ഒരു ചെറിയ ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കണം. ചില ആളുകൾ ഭയങ്കര സെൽഫിഷ് ആയിരിക്കും, ഈ വേൾഡ് എന്ന് പറയുന്നത് തന്നെ ഒരു സെൽഫിഷ് വേൾഡാണ്. സോ സിസ്റ്റർ അങ്ങനെ ആവണം എന്നല്ല പറയുന്നത്, സിസ്റ്ററിൻ്റെ നല്ല മനസ്സുകൊണ്ടാണ് വേദനിച്ചത്. സോ അത് നമ്മുടെ നല്ല മനസ്സായിട്ട് കാണാം. സിസ്റ്ററിൻ്റെ കഴിവും സിസ്റ്ററിൻ്റെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഒന്നും എവിടെയും പോകാൻ പോകുന്നില്ല. അപ്പോൾ സിസ്റ്റർ എന്ത് ചെയ്യണം, സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിനും കുട്ടിക്കും സ്വയം വേണ്ടിയിട്ട് വീണ്ടും എന്താണെന്ന് പറയും, ഈ ഒരു വിഷമത്തിൽ നിന്നും ഇങ്ങനത്തെ ഈ സെൽഫ് ഈ ഗിൽട്ട് ഫീലിംഗ് ഉള്ളത് അത് കളയുക. എന്ത് തെറ്റ് സംഭവിച്ചാലും എന്തൊരു ചതിക്കുഴി നമുക്ക് സംഭവിച്ചാൽ നമുക്ക് അതിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേൽക്കാൻ കഴിയണം. അതുപോലെ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും, നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ നാട്ടിലാവുമ്പോൾ ഒരുപാട് സിറ്റുവേഷൻ ചേഞ്ചസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ സിസ്റ്റർക്ക് തീർച്ചയായിട്ടും ഹെൽപ്പ് ആവശ്യമുണ്ടെന്ന് തന്നെ സിസ്റ്റർ പറഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാം മാറണം എന്ന് ആഗ്രഹമുണ്ട്, അപ്പോൾ ഇതിന് പുറത്തു വരണം. പിന്നെ പറഞ്ഞു സ്ലീപ്പൊക്കെ ഉറക്കമൊക്കെ വല്ലാതെ ബാധിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നത് സിസ്റ്ററിനെ സജസ്റ്റ് ചെയ്തിരുന്നു, എനിക്കൊരു സൈക്കോളജിസ്റ്റിനെ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, ഹസ്ബൻഡ് പറഞ്ഞത് കുഴപ്പമില്ല. ഇതൊരു സ്റ്റിഗ്മയാണ്, അതായത് നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ കാണാൻ ഇപ്പോൾ യൂഷ്വലായിട്ട് നടക്കുന്ന കാര്യമാണ്. അവിടെ പോയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, അവരോട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തുറന്നു പറയുമ്പോൾ കേൾക്കാൻ ഒരാൾ
നമ്മൾക്ക് ഈ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ വേണ്ടി അവർ കുറച്ച് അഡ്വൈസൊക്കെ പറഞ്ഞു തരും. അപ്പോൾ ഇതൊരു മോശം കാര്യമായിട്ട് ചിന്തിക്കേണ്ട. അപ്പോൾ ഹസ്ബൻഡിനെ കൺവിൻസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഹസ്ബൻഡിനെ കൺവിൻസ് ചെയ്യാൻ എളുപ്പമെന്ന് ഹസ്ബൻഡിനോട് പറയാം, എനിക്ക് ഭയങ്കര തലവേദനയാണ്, അപ്പോൾ നമുക്ക് സ്ട്രെസ് ഉണ്ടായതുകൊണ്ട് നല്ല തലവേദന, ആ തലവേദന കാരണം ഉറക്കം കിട്ടുന്നില്ല. അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിന് പോയി കണ്ടാൽ അവർ അതിനുള്ള പ്രതിവിധി പറയും. അത് മെയിൻലി കൗൺസിലിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൈക്കോളജിസ്റ്റിന് എടുത്ത് പോകുന്നത്. അതിലൊരു തെറ്റും ഇല്ലാന്ന് ഹസ്ബൻഡിനെ കൺവിൻസ് ചെയ്യുക, സിസ്റ്റർ പോവുക, എനിക്ക് ഉറപ്പാണ് സിസ്റ്റർക്ക് ഇതിൽ നിന്നൊക്കെ ഉയർത്ത് എഴുന്നേറ്റ് നല്ല സക്സസ്ഫുൾ ആയിട്ട് പ്രൂവ് ചെയ്ത് നമ്മളെ തോൽപ്പിച്ചവർക്ക് മുന്നിൽ നമ്മൾ ഉയർത്ത് എഴുന്നേൽക്കണം. അവിടെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. നമ്മൾ തോറ്റോടരുത്. നമ്മളെ ദൈവമോളം അവിടെ കരഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഷെയർ വിത്ത് ഷംറിൻ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലോ പ്രൊഫഷണൽ ലൈഫിലോ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് എൻ്റെ ജിമെയിൽ, ഞാൻ ജിമെയിൽ അഡ്രസ്സ് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെസ്സഞ്ചറിൽ വേണമെങ്കിൽ മെസ്സേജ് അയക്കാം. പക്ഷേ എല്ലാ മെസ്സേജിനും മറുപടി ഞാൻ എൻ്റെ യൂട്യൂബ് വ്ളോഗിലായിരിക്കും തരുന്നത്. അപ്പോൾ നമുക്ക് വെൻസ്ഡേ വെറ്റോക്സിലൂടെ കാണാം. ബൈ.